ഹലോ ഇന്ന് കുട്ടീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു സ്നാക്കാണ് അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് പഴമാണ് എടുത്തിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇതാ മൂന്ന് പഴം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം ക്യൂബായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക മീഡിയം ഭാഗമായിട്ടുള്ള പഴമാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നല്ല മധുരമുള്ള പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ എല്ലാം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയില് എന്നിട്ട് നമുക്ക് സാധാ പഴം വാട്ടിയെടുക്കില്ല അതുപോലെ വാട്ടിയെടുക്കണം പഴം വാട്ടിയെടുക്കുന്നത് നെയ്യാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ട് വരും പിന്നെ എപ്പോഴും പഴം വാട്ടിയെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതെല്ലാം ടെക്സ്ചറല്ല നമുക്കിതിന് വേണ്ടത് പുറം ഭാഗം ഒത്തിരി ക്രിസ്പി ആയിട്ടുള്ള ടെക്സ്ചറാണ് വേണ്ടത് അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക പിന്നെ ഇതുപോലെ വാട്ടിയെടുക്കുന്ന ടൈമിൽ മധുരം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ രണ്ട് ടീസ്പൂണോളം പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയുടെ ഒപ്പം കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടിയും ടേസ്റ്റി ആവും എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ മിക്സ് ചെയ്യാം അല്ലെങ്കിൽ അത് ഇങ്ങനെ ഉടഞ്ഞു പോവും നമുക്കിത് ഉടഞ്ഞു പോകാൻ പാടില്ല പുറംഭാഗം ഒരിത്തിരി ക്രിസ്പി ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് കിട്ടേണ്ടത് അപ്പോൾ ഇതൊന്ന് നമുക്ക് പാനിൽ വെച്ചിട്ട് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു മുട്ടയാണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് അത് പൊട്ടിച്ചിട്ട് നമുക്ക് നമുക്കതിലേക്ക് ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക ഇതുപോലെ വിസ്ക് വെച്ചിട്ടൊക്കെ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബീറ്റായിട്ട് കിട്ടും മുട്ട നന്നായി ബീറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പഴം ഒന്നും കൂടി ഒന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തന്നെ മറിച്ചിട്ട് കൊടുക്കുക മിക്സ് ചെയ്യാൻ ഒരിക്കലും പാടില്ല നമുക്ക് പുറംഭാഗം ഒരുത്തിട്ട് ക്രിസ്പി ആണല്ലോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കണം ഞാൻ ഒരു അഞ്ച് ബ്രെഡ് എടുത്തിട്ട് നന്നായി പൊടിച്ചെടുത്തതാണ് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക നമ്മൾ കട്ട്ലേറ്റിനൊക്കെ പൊടിച്ചെടുക്കില്ല അതുപോലെ തന്നെ പൊടിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പഴം പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് മീഡിയം പാകമായിട്ടുള്ള പഴമാണ് എന്നെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലെ കിട്ടുള്ളൂ അല്ലെങ്കിൽ ഉടഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ടെക്സ്ച്ചറാണ് നമുക്ക് ഈ പഴം വാട്ടിയെടുത്തേന് വേണ്ടത് അല്ലെ ക്യൂബായിട്ട് പുറംഭാഗം ക്രിസ്പി ആയിട്ടുള്ള ഒരു ടെക്സ്ച്ചറ് ഇത് നമുക്ക് ഇതിൻ്റെ ഫ്രയിങ് പാർട്ടിലേക്ക് പോവാം അപ്പോൾ അതിനായിട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഓരോ പഴവും നമുക്ക് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം മുട്ടയിൽ നന്നായിട്ട് തന്നെ ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം ബ്രെഡ് ക്രംസിൽ പഴം ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അത്രത്തോളം ക്രിസ്പി ആയിട്ട് കിട്ടില്ല അപ്പൊ നമുക്ക് എല്ലാതും ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം നമ്മുടെ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പാർട്ടിലേക്ക് ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ നമുക്കൊന്ന് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ പഴമൊക്കെ കൊടുക്കാം എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിലാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് പഴമൊക്കെ ഓൾറെഡി കുക്കായിട്ടുള്ളതായ കാരണം നമുക്ക് അധികം ടൈമൊന്നും വേണ്ടി വരില്ല ഫ്രൈ ചെയ്തെടുക്കാന് എന്നാലും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഒന്നൊന്നര മിനിറ്റ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പുറംഭാഗമൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ കളറാവുന്ന ടൈമിൽ തന്നെ നമുക്കിതൊന്ന് കോരി മാറ്റാം അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ കളർ മാറി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടാണ് പുറംഭാഗം ഇരിക്കുന്നത് പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കുട്ടീസിനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും വെറുതെ ഇരുന്ന് കഴിച്ചു പോകും ഉള്ളിൽ നല്ല ജ്യൂസി ടെക്സ്റ്ററാണ് ഇതിനുള്ളത് പുറഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക ഓരോ ബൈറ്റിലും അത്രത്തോണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കാരണം ഇതിന്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് പുറമെ നല്ല ക്രിസ്പിയും ഇതിൽ കാണുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഇനി പഴമൊന്നും കഴിക്കാത്ത കുട്ടീസിന് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്